വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒന്നാം ക്ലാസ്സിലെ ഉദ്ഘ്രഥനം രണ്ടാം ദിവസം അഥവാ വാർഷിക മൂലം നിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ന് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓൾറെഡി ഇന്നലത്തെ എക്സാമിന് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം പ്രവർത്തനം ആറാമത്തെ മുതലാണ് തുടങ്ങുന്നത് കളിപ്പാട്ട കടയെ കുറിച്ചിട്ടാണ് ഒന്നാമത്തെ പ്രവർത്തനം കൂട്ടുകാർ വാങ്ങിയ സാധനങ്ങൾ നോക്കൂ ഇവിടെ ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട് കളിപ്പാട്ട കടയാണ് ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ നമുക്കറിയാവുന്നതാണ് ഒന്നാമത്തെ ആകെ എത്രയെന്ന് കണ്ടെത്തും എന്നതാണ് ചോദ്യം കൺമണി വാങ്ങിയത് ഒരു കാറും ഒരു പി പിയുമാണ് ഒരു കാറിന്റെ വിലയാണ് പതിനഞ്ച് രൂപ ഒരു പി പിയുടെ വില അഞ്ച് രൂപയാണ് അപ്പോൾ ആകെ എത്ര രൂപ ആയിക്കണം ആ പതിനഞ്ച് പ്ലസ് അഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപ ഓക്കെ ഇരുപത് ഇനി കൃഷി വാങ്ങിയത് ഒരു പാവയും ഒരു പമ്പരവുമാണ് പാവയുടെ വില നോക്കൂ കൂട്ടുകാരെ ഇവിടെ പാവയുടെ വില പന്ത്രണ്ട് രൂപയാണ് പമ്പരത്തിന്റെ വില പതിമൂന്ന് അപ്പൊ അവിടെ പന്ത്രണ്ട് പ്ലസ് പതിമൂന്ന് എത്ര രൂപയാകും ആ പതിനഞ്ച് രൂപയല്ലേ പതിനഞ്ച് രൂപയായി ഇനി ജംഗ് ജംഗുവിന് വാങ്ങിയത് ഒരു പന്തും ഒരു ബലൂണും ഒരു പമ്പരവുമാണ് അപ്പോൾ പന്തിൻ്റെ വില എട്ട് രൂപ ഒരു ബലൂണിന്റെ വില എന്ന് പറയുന്നത് രണ്ട് രൂപ ഒരു പമ്പരത്തിന്റെ വില പതിമൂന്ന് രൂപ അപ്പോൾ എട്ട് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എത്രയാണ് പതിമൂന്ന് രൂപ ഓക്കെ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ തന്നെയല്ലേ എഴുതിയത് ഇപ്പൊ എല്ലാം ശരിയാണ് കേട്ടോ ഇനി പ്രവർത്തനം ഏഴാണ് കരുതലോടെ ശരിയായതിന് ടിക്ക് മാർക്കും ടിക്ക് അടയാളവും തെറ്റായതിന് ഇൻഡു ആണ് കൊടുക്കേണ്ടത് ഇവിടെ ഒന്നാമത്തേത് നോക്കൂ എന്താണ് കുട്ടികള് ആ നമ്മുടെ സീബ്ര ക്രോസിലൂടെ ക്രോസ് ചെയ്യുകയാണ് അല്ലെ അപ്പൊ അത് ശരിയാണ് രണ്ടാമത്തെ ചിത്രം നോക്കൂ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ് പക്ഷെ അത് പേര് പുറത്തേക്ക് തല ഇട്ടിരിക്കുന്നു അപ്പൊ അത് തെറ്റാണ് മൂന്നാമത്തെ പിക്ചർ എന്ന് പറയുന്നത് വരി വരിയായിട്ട് ബസ്സിൽ കയറുകയാണ് അത് ശരിയാണ് നാലാമത്തെ പിക്ചർ നോക്കൂ ആ ബസ് ഫുള്ളായില്ലേ ഫുള്ളായിട്ട് ഇരിക്കുകയാണ് സ്റ്റെപ്പിലൊക്കെ നിൽക്കുകയാണ് അപ്പം അത് തെറ്റാണ് അങ്ങനെ നമ്മൾ ഒരിക്കലും യാത്ര ചെയ്യരുത് ഇനി അടുത്തതോ അഞ്ചാമത്തേതോ ബസ് വരുന്നുണ്ട് റോഡിലൂടെ പക്ഷേ കുട്ടികൾ റോഡിൽ നിന്ന് കളിക്കുകയാണ് അത് തെറ്റാണ് ഇനി അടുത്തത് നോക്കൂ പ്രവർത്തനം എട്ടാണ് ഡയറി എഴുതാം അന്നത്തെ ദിവസം ഡയറിയിൽ കൺമണി എഴുതിയത് എന്തെല്ലാമായിരിക്കും എഴുതി നോക്കൂ ഡയറിക്ക് ഒരു തലക്കെട്ടും നൽകി അനുയോജ്യമായ ചിത്രങ്ങളും വരച്ച് ഡയറിത്താൾ മനോഹരമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൺമണിയുടെ ഡയറിയാണ് നമ്മൾ എഴുതേണ്ടത് ഡയറി എഴുതുമ്പോൾ നമുക്കറിയാം ദിവസം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ തീയതിയും ഉണ്ടായിരിക്കണം ഇപ്പൊ ഇന്ന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കൊടുക്കുക ഇന്ന് ഏതു ദിവസമാണ് ഇന്ന് ശനിയാഴ്ചയാണ് അപ്പൊ ശനിയാഴ്ച അതുപോലെ തന്നെ ഇന്നത്തെ ഡേറ്റ് എത്രയാണെങ്കിൽ അതും കൂടെ കൊടുക്കാം എന്നിട്ട് കൺമണി എഴുതാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു തലക്കെട്ടും കൊടുക്കാം അല്ലേ ഇനി ഒമ്പതാമത്തെ പ്രവർത്തനം എത്ര എത്ര രൂപങ്ങൾ കൺമണിക്ക് കിട്ടിയ പാവക്കുട്ടിയെ കണ്ടില്ലേ നിറം കൊടുത്ത് ഭംഗിയാക്കൂ ഇതിൽ അന്നാമത്തേത് എത്ര ത്രികോണങ്ങളുണ്ട് എന്നെണ്ണി നോക്കൂ ഒന്ന് രണ്ട് രണ്ട് ത്രികോണമാണുള്ളത് അല്ലേ അപ്പോൾ അവിടെ രണ്ട് എന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങൾ പച്ച നിറം നൽകുക ഇനി വൃത്തത്തിനോ വൃത്തം എത്രയോ ഉണ്ട് വൃത്തം ഒരുപാട് കാണാനുണ്ട് അല്ലേ മുഖത്തിലുണ്ട് കണ്ണുണ്ട് കണ്ണുണ്ട് ഡ്രസ്സിലുണ്ട് അപ്പം അതിനെല്ലാം നിങ്ങൾ മഞ്ഞ നിറമാണ് കൊടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ചതുരത്തിന് നിങ്ങൾ ചുവപ്പ് നിറം കൊടുക്കണം ഓക്കെ ഇനി അവിടെ ഇതിൽ ഒരു ചോദ്യം ഇവ ഉപയോഗിച്ച് മറ്റൊരു ചിത്രം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ത്രികോണവും അതുപോലെ തന്നെ വൃത്തവും ചതുരവും ഉപയോഗിച്ച് നിങ്ങൾ ഇതുപോലെയുള്ള മറ്റൊരു ചിത്രം വരച്ചു നോക്കണം അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിരുന്നു എല്ലാ കൂട്ടുകാർക്കും ഫുള്ള് മാർക്ക് തന്നെ കിട്ടിയിട്ടുണ്ടാവും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്